ഡിയർ സ്റ്റുഡൻസ് എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ് എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് എക്കോ സിസ്റ്റം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എക്കോ ഫങ്ഷൻസ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് എക്കോ സിസ്റ്റത്തിന് ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കമ്പോണൻസ് ഓഫ് എക്കോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂ ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ടൈപ്പ്സ് ഓഫ് എക്കോ സിസ്റ്റമാണ് എന്തൊക്കെ ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട് ദെൻ ഓരോന്നിൻ്റെ സ്ട്രക്ചർ എന്താണ് ഫങ്ഷൻസ് എന്താണ് ആ ഓരോ എക്കോ ഫർദർ ക്ലാസ് ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെന്ന് വെച്ചാൽ മേജർ എക്കോ എന്തൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം നാച്ചുറൽ എക്കോസിസ്റ്റവും ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ തന്നെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉണ്ട് അതേപോലെ തന്നെ അക്വാറ്റിക് ഉണ്ട് അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചെല്ലാം നമുക്ക് ഈ സെക്ഷനിലെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് അപ്പോൾ നോക്കി ഇതാണ് എക്കോ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത് എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ബ്രോഡായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം നെറ്റ് ഇസ് നാച്ചുറൽ എക്കോ സിസ്റ്റം ആസ് വെൽ ആസ് ആർട്ടിഫിഷ്യൽ എക്കോ സിസ്റ്റം നാച്ചുറൽ എക്കോ സിസ്റ്റത്തിന് എഗെയിൻ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം ലാൻഡ് എക്കോ സിസ്റ്റം ഓർ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം അതേപോലെ തന്നെ അക്വാറ്റിക് എക്കോ സിസ്റ്റം ഇനി ഈ ടെറസ്ട്രിയൽ എക്കോ സിസ്റ്റത്തിന് ഫർദർ ആയിട്ട് നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം ഫോറസ്റ്റ് എക്കോ സിസ്റ്റം ഗ്രാസ്ലാൻഡ് എക്കോ സിസ്റ്റം ആൻഡ് ഡെസേർട്ട് എക്കോ സിസ്റ്റം ദൻ എക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് നമുക്ക് പോണ്ട് എക്കോസിസ്റ്റം ഓഷ്യൻ എക്കോസിസ്റ്റം ആൻഡ് എസ്റ്ററീസ് എക്കോസിസ്റ്റം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെയാണ് എക്കോസിസ്റ്റത്തിൻ്റെ ക്ലാസ്സിഫിക്കേഷൻ വരുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോട്ട്സ് പോലെ പറയുന്നേ ഉള്ളൂ ഇപ്പോൾ മീൻസ് എന്താ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫ്ലോ ചാർട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു അതെന്താണൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ സ്ലൈഡിൽ ദെൻ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അസ്തറ്റിക് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിക്രിയേഷണൽ പർപ്പസസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കൺസ്ട്രക്ട് ചെയ്യുന്ന പാർക്സ് ഒക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക പറയാം അഗ്രികൾച്ചറൽ ഫീൽഡ് ലൈ ക്രോപ്പ് ലാൻഡ്സ് ലൈക്ക് മെയ്സ് വീറ്റ് റൈസ് ഫീൽഡ് ഇതിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് വിളിക്കാം ദെൻ നമുക്ക് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫോറസ്റ്റ് കാസിസ്റ്റ് പറഞ്ഞാൽ എന്താ നമ്മുടെ ലാൻഡിന്റെ ഫോർട്ടി പെർസെന്റേജോളം ഫോറസ്റ്റ് ആണ് വരുന്നത് ഓക്കെ അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് കമ്പോണൻസ് ആണ് എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്നത് അബ്ബയോട്ടിക് കമ്പോണൻസ് ആസ് വെൽ ആസ് ബയോട്ടിക് കമ്പോണൻസ് അബ്ബയോട്ടിക് കമ്പോണൻസ് എന്തൊക്കെയാണ് വരുന്നത് ആ എന്തൊക്കെയാണ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് സോയിലുള്ളതും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻറ്റായി പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് അതേപോലെ തന്നെ ഡെഡ് ഓർഗാനിക് ഡെബ്രീസിലുള്ള മിനറൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താ പറയുക ലൈറ്റ് കണ്ടീഷൻസ് ഇതെല്ലാം ഒരു എക്കോസിസ്റ്റത്തിൻ്റെ അബയോട്ടിക് കമ്പോണൻസ് ആണ് സോ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ പറയുന്നതൊക്കെയാണ് നെക്സ്റ്റ് ബയോട്ടിക് കമ്പോണൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ബയോട്ടിക് കമ്പോണൻസാണ് ഉണ്ടാവാം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കും കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ സോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന് മെയിൻ ആയിട്ട് ട്രീസ് ആണ് വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് അല്ലേൽ എന്താ നമുക്ക് പറയാം ഷ്രബ്സ് വേണം അല്ലെങ്കിൽ ഗ്രൗണ്ട് വെജിറ്റേഷൻ ആവാം ഇതെല്ലാം പ്രൊഡ്യൂസേഴ്സ് ആണ് എന്തിൻ്റെ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ ദെൻ കൺസ്യൂമേഴ്സ് ആണ് കൺസ്യൂമേഴ്സ് മെയിൻ ആയിട്ട് എന്തൊക്കെ ടൈപ്പ് ഉണ്ടാവും പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടേർഷറി കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ ഡയറക്റ്റായിട്ട് ട്രീസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വെജിറ്റേഷൻ അല്ലെങ്കിൽ ഷ്രബ്സിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ ഉൾപ്പെടും ആൻഡ്സ് ബീറ്റിൽസ് ഗ്രാസ് ഓപ്പേഴ്സ് അതുപോലെ ലാർജ് എലിഫൻസ് ഡീസ് സ്ക്വയറൽസ് ഇതെല്ലാമാണ് പ്രൈമറി കൺസ്യൂമേഴ്സിൽ ഇൻക്ലൂഡഡ് ആവുന്നത് ദെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് കാർണിവോസ് ആയിട്ടുള്ള ഓർഗാനിസംസ് തന്നെയാണ് അത് സ്നേക്സ് ബേഡ്സ് ലിസാസ് ഫോക്സ് അതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് ആയിട്ടും സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിട്ടും വരുന്നത് അതേപോലെ ടേഴ്ഷറി കൺസ്യൂമേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ കുറെ ടോപ്പ് കാർണിവോസ് വരുന്നുണ്ട് അല്ലെ ലയൺ ടൈഗർ പോലെ ഈ ചെറിയ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ടോപ്പ് കാർണിവോസ് എല്ലാം എന്തിനാണ് വരുന്നത് ടേഴ്ഷറി കൺസ്യൂമേഴ്സിലാണ് വരുന്നത് ദൻ ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ ഈ ഡെഡ് ആൻഡ് ഡി ആയിക്കഴിഞ്ഞ ശേഷം ഈ ഓർഗാനിസംസിനെ കൺസ്യൂം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡീകംപോസേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് പഞ്ചായ് ബാക്ടീരിയ എക്സെട്ര നോക്കി ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് എന്താണ് ഈ ടൈപ്സ് ഓഫ് ഫോറസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് സോ ഇതിലെ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ ലിവിംഗ് ഫാക്ടേഴ്സും നോൺ ലിവിംഗ് ഫാക്ടേഴ്സും ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ നോൺ ലിവിങ് ഫാക്ടേഴ്സ് റോക്സ് ആൻഡ് മൗണ്ടെയ്ൻസ് ആണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ ബയോട്ടിക് കമ്പൗണൻസിന് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ദെൻ ദൈപ്സ് ഓഫ് ഫോറസ്റ്റ് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ടൈപ്സ് ഉണ്ട് മെയിൻ ആയിട്ട് ഫോറസ്റ്റിന് കോണിഫറസ് ഫോറസ്റ്റ് എന്നും ബ്രോഡ് ലീവ്ഡ് ഫോറസ്റ്റ് എന്നും പറയാം ഈ ബ്രോഡ് ലീവ്ഡ് ഫോറസ്റ്റ് ഫോർ ടൈപ്സ് വരുന്നുണ്ട് എവർഗ്രീൻ ഫോറസ്റ്റ് ഡിസിഡുവേഴ്സ് ഫോറസ്റ്റ് താൺ ഫോറസ്റ്റ് ആൻഡ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ഇതാണ് കോണിഫറസ് ഫോറസ്റ്റിൻ്റെ പിക്ചർ എന്ന് പറയുന്നത് നോക്കി നമുക്ക് ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ എങ്ങനെയാണ് കോൺ ആയിട്ടാണ് നമ്മുടെ ജിംനോസ്പദംസ് ഒക്കെ ഇതിലാണ് ഉണ്ടാവുന്നത് അല്ലേ പൈൻ ട്രീസ് ഇതെല്ലാം കോണിഫറസ് ഫോറസ്റ്റിലാണ് വരുന്നത് ഹിമാലയൻ മൗണ്ടൻ റീജിയനിലാണ് കോണിഫറസ് ഫോറസ്റ്റ് ഉണ്ടാവുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലോ ദൻ നീഡിൽ ലൈക്ക് ലീവ്സ് ആയിട്ട് സ്ലോപ്പിംഗ് ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള ടോൾ ട്രീസ് ആണ് കാണിഫറസ് ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സീഡ്സിന് പകരം എന്താണ് അവിടെ ഉണ്ടാവുന്നത് കോൺസ് അല്ലെ ആ കോൺസിനെ നമുക്ക് എന്ത് വിളിക്കാം ഇറ്റ് ഈസ് കാൾഡ് ആസ് ജിംനോസ്പേംസ് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ബ്രോഡ്ലീഡ് ഫോറസ്റ്റ് ആണ് അതെന്താണ് ആ ഫോറസ്റ്റിലുള്ള ട്രീസിന്റെ ലീവ്സ് എന്ന് പറയുന്നത് എന്താ ലാർജ് ആയിരിക്കും അതേപോലെ തന്നെ വേരിയസ് ഷേപ്സ് ആൻഡ് ടൈപ്സിലുള്ള ലീവ്സ് ആയിരിക്കും അങ്ങനെയുള്ള ഫോറസ്റ്റിലുള്ള ട്രീസിലുണ്ടായിരിക്കുക നെക്സ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് അവിടെ എവിടെ എവർഗ്രീൻ ഫോറസ്റ്റ് എവിടെ ഉണ്ടാവുക ഹൈ റൈൻഫോൾ ഉള്ള ഏരിയാസിലാണ് അല്ലെ വെസ്റ്റേൺ ഗഡ്സ് അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് അങ്ങനെയുള്ള അവിടെയൊക്കെ എന്താണ് മൺസൂൺ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുന്നത് എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാവുന്നത് ത്രൂഔട്ട് ദി ഇയർ എന്ത് സംഭവിക്കും ആ ലീവ്സ് ഷെഡില് വളരെ കുറച്ച് ലീവ്സ് മാത്രമേ കൊഴിഞ്ഞു പോകുന്നുള്ളൂ എപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്തും എന്താ സംഭവിക്കുക എപ്പോഴും അത് എവർഗ്രീൻ ആയിട്ട് ഗ്രീനറിയോട് കൂടി തന്നെയാണ് ആ ഫോറസ്റ്റ് ഉണ്ടാവുന്നത് ദെൻ ലീഫ്ലെസ് ആയിട്ടൊരു ഫേസ് കാണാൻ പറ്റില്ല എപ്പോഴും അതിനെന്തുണ്ടായിരിക്കും ലീവ്സ് ഉണ്ടായിരിക്കും സോ ഇറ്റ് ഓസ് കോൾഡ് എസ് എവർഗ്രീൻ ഫോറസ്റ്റ് പിന്നെന്താ ഷെയ്ഡ് ലവി ഷെയ്ഡ് ലവിങ് ട്രീസ് ആയിരിക്കും കൂടുതലായിട്ട് അവിടെ സർവൈവ് ചെയ്യുന്നത് ദെൻ എപ്പോഴും ആ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഓർക്കിഡ്സ് ഫേൺസ് ആനിമൽ ലൈഫ് ഇൻസെക്ട് ലൈഫ് എല്ലാം അവിടെ വളരെ റിച്ച് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് ദ നെക്സ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് ബാലൻസ്ഡ് എമൗണ്ട് ഓഫ് സീസണൽ റെയിൻഫോൾ ഉള്ള ഏരിയാസിലാണ് ഡെസിഡുവസ് ഫോറസ്റ്റ് ഉണ്ടാവുന്നത് മീൻസ് എപ്പോഴും ഒരുപാട് റെയിൻഫോൾ ഉണ്ടാവുന്നതുമില്ല എന്നാൽ ഒട്ടും ഇല്ലാതിരിക്കുന്നുമില്ല സോ ബാലൻസ്ഡ് എമൗണ്ട് ഓഫ് സീസണൽ റെയിൻഫോൾ ഓപ്റ്റെയിൻ ചെയ്യുന്ന ഏരിയയിലാണ് ഡെസിഡുവസ് ഫോറസ്റ്റ് ഉണ്ടാവുന്നത് ഓൺലി ഫ്യൂ മന്ത്സ് വരെ അതുണ്ടാവുന്നുള്ളൂ ആ ഫോറസ്റ്റേ നിലനിൽക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ എന്താ ലീവ്സ് ഷെഡ് ചെയ്യാനൊക്കെ തുടങ്ങും ഏറ്റവും കൂടുതൽ ട്രീ ട്രീസ് എല്ലാം ഉള്ളത് ഈ ഡെസിഡുവസ് ഫോറസ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് വിൻ്റർ ആൻഡ് ഹോട്ട് സമ്മർ മന്ത്സിൽ ട്രീസ് എന്ത് ചെയ്യും ലീവ്സ് പൊഴിക്കും ലേല പൊഴിക്കും ആൻഡ് ഫ്രഷ് ലീവ്സ് മൺസൂണിന് മുന്നായിട്ട് ഫ്രഷ് ലീവ്സ് അതിൽ വരാൻ തുടങ്ങും ദെൻ ലൈറ്റ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും അകത്തോട്ട് എൻട്രി ചെയ്ത് പോകാൻ സാധിക്കും കാരണം എന്താണ് ഒരുപാട് എവർഗ്രീൻ ആയിരിക്കില്ല സോ പെട്ടെന്ന് ലൈറ്റ് മീൻസ് ഫോറസ്റ്റിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും നെക്സ്റ്റ് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് സെമി ആറിഡ് റീജിയൻസിലാണ് കാണുന്നത് ട്രീസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്കാറ്റേഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത് ദെൻ ഓപ്പൺ ഗ്രാസി ആയിരിക്കും കൂടുതൽ വാട്ടർ കൺസേർവ് ചെയ്യും ൻ ലോങ് ഫൈബ്രസ് റൂട്ട്സ് ഉണ്ടായിരിക്കും അല്ലെ ഗ്രേറ്റ് ഈ കാക്ടസ് പോലെയുള്ള പ്ലാന്റ്സ് എല്ലാം അവിടെ ഉണ്ടാകുന്നത് ഈ തോൺഫോറസ്റ്റിലായിരിക്കും ഉണ്ട് മുൾക്കാടുകളാണ് തോൺഫോറസ്റ്റ് കേട്ടോ സോ എന്ത് സംഭവിക്കും നല്ല ഗ്രേറ്റർ ഡെപ്ത്തിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോവാൻ കഴിവുള്ള റൂട്ട്സും വളരെ ലോങ് ആയിട്ടും ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും ഈ പ്ലാന്റ്സിനുണ്ടായിരിക്കും സോ വാട്ടർ അത് കൺസേർവ് ചെയ്യും ദെൻ ലീവ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലീവ്സ് എന്ന് പറയുമ്പോഴത്തേ എന്താ വളരെ ചെറിയ ലീവ്സ് സ്മോൾ ലീവ്സ് ലീവ്സൊക്കെയാണ് അതുപോലെ തന്നെ തിക്ക് വാക്സി ലീവ്സ് ലീവ്സൊക്കെയാണ് ഉണ്ടാവുന്നത് വാക്സി കോട്ടിംഗ് ഒക്കെയാണ് അല്ലെ എന്താ വാക്സി കോട്ടിംഗ് പറഞ്ഞാൽ പോലെ അത്രയും വാക്സി ആയിട്ടുള്ള കോട്ടിംഗ് ഒക്കെ ഉള്ള ലീവ്സ് ആണ് സോ ലോസ് ഓഫ് വാട്ടർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും നമുക്ക് കുറച്ച് വെള്ളേ കിട്ടുന്നുള്ളൂ അല്ലെ സൊ ഉള്ള വെള്ളം ഇവാബറേഷൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യും ഇങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ട്രീ പ്ലാന്റ്സിനുള്ളത് ദെൻ തോൺസ് ഉണ്ടായിരിക്കും തോൺസിൻ്റെ ഹെബിവോസ് പ്രൊട്ടക്ട് ചെയ്യാൻ ഈ പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യും സോ ഇതാണ് തോൺ ഫോറസ്റ്റിന്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് എവിടെയാണ് കാണുന്നത് റിവർ ഡെൽറ്റാസിലൊക്കെയാണ് കാണുന്നത് ദെൻ സലൈൻ അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിൻ്റെയും സെലൈൻ വാട്ടറിൻ്റെയും മിക്സ്ചറിലാണ് അത് വളരുന്നത് മഡി ഏരിയസ് ചതുപ്പ് നിലങ്ങളിലൊക്കെയാണ് മാംഗ്രോവ് ഫോറസ്റ്റ് വളരുന്നത് റൂട്ട്സ് നിമാറ്റോഡ്സ് ഒക്കെ വേണ്ടി ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സോ അതിൻ്റെ എന്താണ് ബ്രീത്ത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള റൂട്ട്സ് ആണത് സോ ബ്രീത്തിങ് റൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ അതെന്താ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് സോയിൽ സോയിലൂഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സോ ഇത്രയാണ് ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന്റെ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഗ്രാസ്ലാൻഡിനെ കുറിച്ചാണ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം എന്തായിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന എന്താ ഗ്രാസ് സ്പീഷീസ് ആയിരിക്കും അല്ലെ ചില സമയത്ത് മാത്രം കുറച്ച് ട്രീസോ ഷ്രബ്സ് ഉണ്ടായിരിക്കും ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്ന ഗ്രാസ് ലാൻഡ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഗ്രാസ് ആയിരിക്കും ഉണ്ടാവുന്നത് റെയിൻഫോൾ എന്ന് പറയുന്നത് ആവറേജ് റെയിൻഫോൾ ആയിരിക്കും അവിടെ ഓപ്റ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ഗ്രാസ് മാത്രം വളരുന്നത് അല്ലേ ആവറേജ് റെയിൻഫോൾ പറയുമ്പോൾ അറൗണ്ട് ട്വൻറ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ആണ് വരുന്നത് ദെൻ ഇന്ന് ഗ്രേസിങ് നമ്മൾ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഗ്രാസ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അത് ദൻ ഓവർ ഗ്രേസിംഗ് ആണ് നടക്കണമെങ്കിൽ എന്തായിരിക്കും അത് ലീഡ് ചെയ്യുക ഡിഗ്രഡേഷനിലോട്ട് ലീഡ് ചെയ്യും ദെൻ അവസാനം അത് ഡെസേർട്ടിഫിക്കേഷനിലോട്ട് ലീഡ് ചെയ്യും സോ ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റൻസിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ആണ് ക്ലൈമാറ്റിക് റീജിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഗ്രാസ്ലാൻഡ്സിനെ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്യാം ദാറ്റ് ഇസ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ്

ആഫ്രിക്കയിൽ അതിനെ സവന്നാസ് എന്നാണ് വിളിക്കുന്നത് സവന്നാസ് ഇൻ ആഫ്രിക്ക എന്താണ് ടോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോൾ ഗ്രാസസ് വിത്ത് സ്കാറ്റേഡ് ഷ്രബ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ട്രീസ് ഓക്കെ ഗ്രാസ് എന്ന് പറയുന്നത് നല്ല ലോങ് ഗ്രാസസ് ടോൾ ഗ്രാസസ് ആയിരിക്കും ഉണ്ടായിരിക്കാം സ്കാറ്റേഡ് ചെയ്തിട്ട് ഷ്രബ്സും കുറച്ച് ട്രീസും എല്ലാം ഉണ്ടായിരിക്കും ഇതാണ് ഒരു ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡിന്റെ ഫിഗർ എന്ന് പറയുന്ന ഇമേജ് നോക്കിയേ അവിടെ ഇവിടെ നമുക്ക് ഓരോ ഷ്രബ്സും ട്രീസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ലോങ്സ്റ്റ് അല്ലെങ്കിൽ ടോളസ്റ്റ് ആയിട്ടുള്ള ഗ്രാസസ് ആണുള്ളത് അല്ലെ ഈ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് ആനിമൽസ് ഉണ്ടായിരിക്കും സീബ്രാസ് ജിറാബ്സ് ആൻറ്റലോപ്സ് ഗസല്ലേ പോലുള്ള ആനിമൽസ് വൈഡ് വെറൈറ്റി ഓഫ് ആനിമൽസ് ഉണ്ടായിരിക്കും ഡ്രൈ സീസണിന്റെ സമയത്ത് എന്താണ് നല്ല ടോൾ ഗ്രാസസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോർ ഫയേഴ്സ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് ദെൻ ടെർമൈറ്റ് മൗണ്ട്സ് ഇവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റും ദെൻ ഈ ടെർമൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ഡെട്രിറ്റസ് എന്ന് പറയുന്നത് ഡെട്രിട്ടസിന്റെ എമൗണ്ടിൽ വളരെ സെല്ലുലോസിൻ്റെയൊക്കെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും ദെൻ ഫഞ്ചൈ ഉണ്ട് സെലുലോസ് ഉണ്ടെന്ന് പറഞ്ഞു ദെൻ ഫങ്ക വരുന്നുണ്ട് ഈ ഫംഗ് എന്ത് ചെയ്യും ഡെഡ് മാറ്ററിൻ്റെ മേലെ ഫീഡ് ചെയ്തിട്ട് ഡെഡ് മാറ്ററിൽ ഫീഡ് ചെയ്തിട്ട് ദെൻ മീ തേനെ റിലീസ് ചെയ്യും ഗ്രീൻ ഹൗസ് ഗ്യാസസ് പോലെയുള്ള മീ തേനെ റിലീസ് ചെയ്യുക ചെയ്യണത് സോ ഇതൊക്കെയാണ് നോർമലി ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ ടെർമാറ്റ് മൗണ്ട് കണ്ടോ ഇതിൽ കാണിച്ചിരിക്കുന്നത് ചിതൽപ്പുറ്റ് അപ്പോൾ എത്രയും വലിയ ചിതൽപ്പുറ്റാണ് സോ ഇത്രയും ടെർമാറ്റ്സ് ഇവിടെ കോമൺ ആണ് അതുകൊണ്ട് തന്നെ ഡെഡ് ആൻഡ് ഡി കെയ്ഡ് മാറ്റേഴ്സിൽ എന്ത് സംഭവിക്കും ഫങ്കായി വരുന്നുണ്ട് സോ അത് ടെർമൈറ്റ് മൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ സെല്ലുലോസിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും ഡെഡ് ടു ഡെസ് മാറ്ററിൽ ഓക്കെ ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞെന്താണ് ഫങ്കായിനെ കുറിച്ചാണ് സോ ഫംഗ് കാരണം എന്താ ഉണ്ടാകുന്നത് അവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പോലുള്ള മീത്തേൻ പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ്സും കൂടി ഉണ്ടാവുന്നുണ്ട് ഈ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിനെ കുറിച്ച് പിന്നെ പറയുന്നത് വളരെ കൂടുതൽ ഗ്രാസസ് ഉള്ളതുകൊണ്ട് തന്നെ ടോൾ ഗ്രാസസ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈലി എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ഫോട്ടോ സിന്തോസിസ് അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ സോ എന്താണ് ഫോട്ടോസിന്തോസിസ് വളരെ കൂടുതലാണ് ഈ ഗ്രാസ് ലാൻഡ്സിൻ്റെ ബേണിംഗ് കാരണം എന്താ സംഭവിക്കുന്നത് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് സോ അത് ഗ്ലോബൽ വോമിംഗിന് കാരണമാവുന്നുണ്ട് കുറച്ച് ട്രീസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് ടെമ്പറേറ്റ് ആണ് ഫ്ലാറ്റ് അതുപോലെ തന്നെ ജെൻറ്റിൽ ആയിട്ടുള്ള സ്ലോപ്ഡ് ഹിൽസിലാണ് ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് കാണുന്നത് വിൻ്റർ വളരെ വിൻ്റർ വളരെ തണുപ്പുള്ളതും അതുപോലെ തന്നെ സമ്മർ വളരെ ഹോട്ടായിട്ടുള്ളതായിരിക്കും മീൻസ് എക്സ്ട്രീം വിൻ്റേഴ്സ് ആൻഡ് സമ്മേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഗ്രേസിങ്ങും അതുപോലെ തന്നെ സമ്മർ സീസണിൽ ഉണ്ടാവുന്ന ഫയേഴ്സും എന്ത് ചെയ്യും അവിടെ ട്ര ഷ്രബ്സിനോ ട്രീസിനോ ഒന്നും വളരാൻ അനുവദിക്കില്ല സോ അത്രയും അതായിട്ട് ഫയേഴ്സ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രേസിങ്ങും അവിടെ ലൈഫ് സ്റ്റോക്ക് അതുപോലെയുള്ള ആനിമൽസ് ഗ്രേസിങ്ങും ഉണ്ടാകുന്നുണ്ട് ദെൻ ദെൻ യു എസ് ആൻഡ് കാനഡയിലുണ്ട് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് സൗത്ത് അമേരിക്കയിലുള്ളത് ആഫ്രിക്കയിലുള്ളത് അങ്ങനെ കുറച്ച് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ദെൻ എപ്പോഴും ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിൽ വിൻസ് എന്ന് പറയുന്നത് ബ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും ദെൻ ഇവാപറേഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അത് വിൻഡ് ബ്ലോ ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം ഇവാപറേഷൻ റേറ്റ് വളരെ കൂടുതലാണെന്ന് പറയാം ദെൻ സമ്മർ സീസണിൽ റാപ്പിഡ് ഫയേഴ്സ് നല്ലോണം ഉണ്ടായിരിക്കും ദെൻ സോയിൽ എന്ന് പറയുന്നത് ഫെർട്ടൈലാണ് എന്തായാലും ദെൻ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഈ ഗ്രാസ് ലാൻഡ്സ് നമ്മൾ ക്ലിയർ ചെയ്യും ദെൻ ഡീർ ബിസൺ സൈഗ വൈൽഡ് ഹൗസസ് ഇതുപോലെയുള്ള അനിമൽസ് അവിടെ ടെമ്പറേ ഗ്യാ ഗ്രാസ് ലാൻഡ്സിൽ കാണാൻ സാധിക്കും ദെൻ പോളാർ ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് ഗ്രാസ്ലാൻഡ് എന്ന് പറയുന്നത് ആർട്ടിക് പോളാർ റീജിയൻസിൽ കാണുന്ന ഗ്രാസ് ലാൻഡ്സ് ആണ് അത് ദെൻ വളരെ ആയിട്ടുള്ള കോൾഡ് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള വിൻസും അവിടെ ഉണ്ടാവും ദെൻ ഐസിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ഉണ്ടായിരിക്കും സൊ വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ട്രീസിനെ ഗ്രോ ചെയ്യാനൊക്കെ ദെൻ സമ്മറിൽ സൺഷൈൻ ഉണ്ടായിരിക്കും ദെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സമ്മറിൽ ഗ്രോ ചെയ്യുന്നുള്ളൂ ദെൻ കുറച്ച് അവിടെ ഉണ്ടാവുന്ന ആനിമൽസ് എന്ന് പറയുന്നത് ആർട്ടിക് വോൾഫ് വീസൽ ആർട്ടിക് ഫോക്സ് റേഞ്ച് ഒക്കെയാണ് വരുന്നത് ദെൻ വളരെ തിക്ലെയർ ആയിട്ടുള്ള ഐസ് ഉണ്ടായിരിക്കും അത് ഫ്രോസൺ ആയിട്ട് സോയിൽ സെർഫസിന് മുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കും സോ അതിനെ നമുക്ക് പേർമാ ഫ്രോസ്റ്റ് എന്ന് വിളിക്കാം ത്രൂഔട്ട് ദി ഇയർ അത് പ്രസന്റ് ആയിരിക്കും സമ്മറിൽ ഷാലോ ലേഗ്സും ബോക്സൊക്കെ കാണാൻ സാധിക്കും ദെൻ മോസ്കിറ്റോസ് ഇൻസെക്ട്സ് മൈഗ്രേറ്ററി ബേഡ്സ് എല്ലാം ആ സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ഹൈഡ്രജൻ ഓക്സിജൻ ഫോസ്ഫറസ് സിലി സൾഫർ അതുപോലെയുള്ള ഓർഗാനിക് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഇൻ ഓർഗാനിക്സ് ഓർഗാനിക് അല്ല ഇൻഗാനിക് സബ്സ്റ്റൻസസ് ൊക്കെ ഉണ്ടാവും അതെല്ലാം അബയോട്ടിക് കമ്പോണൻസിൽ വരുന്നതാണ് അതെല്ലാം സപ്ലൈ ചെയ്യുന്ന ആരാണ് കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ കാർബൺ നൈട്രേറ്റ് ഫോസ്ഫേറ്റ് സൾഫേറ്റ്സ് ഇതെല്ലാം എന്താണ് അബയോട്ടിക് കമ്പോണൻസ് സപ്ലൈ ചെയ്യുന്ന കമ്പോണൻസ് ആണ് ദെൻ ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ പറയാം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ട് ഡീകമ്പോസേഴ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്ന ഗ്രാസസ് ഫോപ്സ് ഷ്രബ്സ് ഒക്കെയാണ് കൺസ്യൂമേഴ്സ് ത്രീ ടൈപ്സ് ഉണ്ട് പ്രൈമറി കൺസ്യൂമേഴ്സ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ഡേർഷറി കൺസ്യൂമേഴ്സ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നതാണ് ഹെർബിവോസ് ഡയറക്റ്റ് ആയിട്ട് ഫുഡിന് വേണ്ടി ഗ്രാസിനെ ഡിപെൻഡ് ചെയ്യുന്നതാണ് ഹെർബിവോസ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് എക്സാമ്പിൾ കാവ്സ് ബഫർലോസ് ജീർ ഷീപ്പ് എക്സെട്ര തെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഹെർബിവോസിനെ കൺസ്യൂം ചെയ്യുന്നതാണ് എക്സാമ്പിൾ സ്നേക്സ് ലിസാർട്സ് ബേഡ്സ് ജാക്കൾസ് ഫോക്സ് എക്സെട്ര ടെർഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഫിഗിഡ് ആൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എക്സാമ്പിൾ ഹോക്സ് ഈഗിൾ എക്സെട്രാ ദൻ ഡിക്കമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഡിക്കമ്പോസ് ചെയ്യുന്നതാണ് അതിൽ എക്സാമ്പിൾസ് പറയുന്നത് ഫഞ്ച ആൻഡ് ബാക്ടീരിയ ആണ് ഓക്കെ സോ നമ്മൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റവും കഴിഞ്ഞു ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റവും കഴിഞ്ഞു അല്ലേ നെക്സ്റ്റ് ഡെസേർട്ട് എക്കോസിസ്റ്റം ആണ് ഡെ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവാപ്രേഷൻ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷനേക്കാളും കൂടുതലാണ് അല്ലേ സോ റെയിനേക്കാളും കൂടുതൽ അവിടെ ഉണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ് ചെയ്ത എന്താ പ്രസിപ്പിറ്റേഷനെ ഇവാപ്രേഷൻ വഴി പോവുകയാണ് ചെയ്യുന്നത് റെയിൻഫോൾ എന്ന് പറയുന്നത് പെർ ഇയർ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിനേക്കാളും കുറവാണ് നമ്മുടെ വേൾഡിലെ ലാൻഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ വൺ തേർഡ് എന്ന് പറയുന്നത് കവർ ചെയ്ത് എന്താണ് ഡെസേർട്ട്സ് ആണ് കവർ ചെയ്യുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി വളരെ കുറവാണ് അല്ലെ ആനിമൽസ് ആണെങ്കിലും പിന്നെ പിന്നെന്താ പ്ലാന്റ്സ് ഒക്കെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറവാണ് ദെൻ മെയിനായിട്ട് ഡ്രോട്ട് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഡ്രോട്ട് അവോയ്ഡിങ് പ്ലാന്റ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ എന്താണ് ഫോറസ്റ്റിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സ് പോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിരിക്കും സോ പയർ ഇൻസുലേറ്റർ ആയിരിക്കും ദെൻ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും ഈ ഡെസേർട്സ് ഡെസേർട്ടിലുള്ള സോയിൽ കൂളിയും സോ നൈറ്റ്സ് എന്ന് പറയുന്നത് രാത്രി എന്ന് പറയുന്നത് അവിടെ പൊതുവേ കൂളർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക ദെൻ ടൈപ്സ് ഓഫ് ഡെസേർട്സ് എന്ന് പറഞ്ഞാലും ക്ലൈമാറ്റിക് കണ്ടീഷൻസിന്റെ ബേസിസിൽ നോക്കുമ്പോൾ ത്രീ മേജർ ടൈപ്സ് വരുന്നുണ്ട് ട്രോപ്പിക്കൽ ഡെസേർട്സ് ടെമ്പറേറ്റ് ഡെസേർട്സ് കോൾഡ് ഡെസേർട്സ് ട്രോപ്പിക്കൽ ഡിസേർട്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിള് പറഞ്ഞിട്ട് സഹാറ ആൻഡ് നമീബിയ ഇൻ ആഫ്രിക്ക ഇന്ത്യയിലാണെങ്കിൽ താർ ഡെസേർട്ട് ഇൻ രാജസ്ഥാൻ ദെൻ ഇതെല്ലാം എന്ന് പറയുന്നത് ഡ്രൈയസ്റ്റ് ആണ് വളരെ ഫ്യൂ സ്പീഷീസ് മാത്രമുള്ള വളരെ ഡ്രൈയസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് ട്രോപ്പിക്കൽ റിസേർട്ട്സ് എന്ന് പറയുന്നത് വിൻ ബ്ലോൺ ആയിട്ടുള്ള സാൻഡ്യൂൺസ് വളരെ കൂടുതലാണ് അവിടെ സാൻഡ്യൂൺസ് എന്ന് പറയുന്നത് മണൽക്കൂനകൾ വളരെ കൂടുതലാണ് സോ അവിടെ ഉണ്ടാകുന്ന കുറച്ച് ആനിമൽസിന്റെ പേര് ക്യാമൽ ബാറ്റ് ബ്ലാക്ക് ഡോ സ്പൈഡർ ഡെസേർട്ട് ഓട്ടോയ്സ് അങ്ങനെ സ്കാപ്പിയോൺ സ്നേക്സ് ഒരു സ്പൈനി ടൈൽഡ് ലിസാർഡ് ഇങ്ങനെ കുറച്ച് ആനിമൽസിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ദെൻ അതുപോലെ തന്നെ പ്ലാന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ കാക്ടസ് ജോഷുവാ ട്രീ പാം ട്രീ ഇങ്ങനെയുള്ള കുറച്ച് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് മാത്രമേ അവിടെ ഗ്രോ ചെയ്യുന്നുള്ളൂ സുൽത്താന ട്രോപ്പിക്കൽ ഡെസേർട്ടിന്റെ ഇമേജ് എന്ന് പറയുന്നത് കണ്ടോ താ ഡെസേർട്ട് ആണ് ഇന്ത്യയിലുള്ളത് സാൻഡ്യൂൺസ് ഉണ്ട് എത്രയാന്നുള്ളത് നെക്സ്റ്റ് ടെമ്പറേറ്റ് ഡെസേർട്സ് ആണ് എക്സാമ്പിൾ മോഞ്ചാവെ ഇൻ സൗത്ത് കാലിഫോർണിയ ഡേ ടൈം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഹോട്ടായിരിക്കും ദെൻ നോർമലി ഡെസേർട്സ് എന്ന് പറയുമ്പോൾ നൈറ്റ് കൂളായിരിക്കും അല്ലേ വിൻറ്ററിൽ കൂളർ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ഡേ ടൈമിൽ ഉണ്ടായിരിക്കുന്നത് വൈഡ് വെറൈ ഒരു വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് ആനിമൽസ് അതിൽ ഉണ്ടായിരിക്കും ഹാപ്പിക്കൽ ഡെസേർട്ടിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെമ്പറേറ്റ് ഡെസേർട്സിൽ കുറച്ചുകൂടി വെറൈറ്റി ഓഫ് ആനിമൽസ് ആൻഡ് ബേഡ്സ് റെപ്റ്റൈൽസ് എല്ലാം ഉണ്ടായിരിക്കും സുധാണ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ താർ ഡെസേർട്ട് ട്രോപ്പിക്കൽ ഡെസേർട്ടിനേക്കാളും കുറച്ചുകൂടി ഷ്രബ്സും പ്ലാന്റ്സും ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് കോൾഡ് ഡെസേർട്ട് ആണ് കോൾഡ് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഗോബി ഡെസേർട്ട് ഇൻ ചൈന ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോൾഡ് വിൻഡേഴ്സും വാം സമ്മേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കാം കുറച്ച് പ്ലാന്റ്സ് അതിലോട്ട് വരുന്നത് ഡെസിഡോസ് പ്ലാന്റ്സ് വരുന്നുണ്ട് സ്പൈനി ലീവ്സ് ആയിട്ടുള്ളത് ദെൻ അതിൽ കുറച്ച് വരുന്ന ആനിമൽസ് എന്ന് പറയുന്നത് ജാക്ക് റാബിറ്റ്സ് കങ്കാരു ക്രാറ്റ്സ് കങ്കാരു മൈ മൈസ് പോക്കറ്റ് മൈസ് ഗ്രാസ് ഓപ്പർ മൈസ് ആൻറ്റലോപ് ഗ്രൗണ്ട് സ്ക്വരൽസ് അങ്ങനെ കുറച്ച് ആനിമൽസും കൂടി കോൾഡ് ഡെസേർട്സ് നമുക്ക് കാണാൻ സാധിക്കും സുതാണ് ഒരു കോൾഡ് ഡെസേർട്ടിന്റെ ഫിഗർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡെസേർട്ട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറഞ്ഞാല് നോർമലി അവരുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ എന്തായിരിക്കും അവർ കൂടുതൽ വാട്ടറിന് കൺസേർവ് ചെയ്യാനായിരിക്കും അവരുടെ ബോഡി എല്ലാം ഉണ്ടായിരിക്കും അല്ലേ സോ പ്ലാന്റ്സിൽ വളരെ സ്കെയിലി ആയിട്ടുള്ള ലീവ്സ് ഉണ്ടായിരിക്കുള്ളൂ അത് എന്തിനു വേണ്ടിയിട്ട് വാക്സി ലീവ്സ് സോ സ്പൈനി ലീവ്സ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ലോസ് ഓഫ് വാട്ടർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഡെൻ സക്കുലൻ ലീവ്സ് ഉണ്ടായിരിക്കും വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ട് അങ്ങനെ അവര് ഈ കണ്ടീഷനുമായിട്ട് അഡാപ്റ്റഡ് ആയിരിക്കും അവരുടെ ബോഡി മൊത്തം ദെൻ ഡീപ് റൂട്ട്സ് ഉണ്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ടാ ഒരുപാട് അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് പിന്നെ ലീവ്സ് തിക്ക് ലീവ്സ് ആയിരിക്കും വാക്സി ലീവ്സ് ആയിരിക്കും ദെൻ ക്യൂട്ടികൾ ഉണ്ടായിരിക്കും അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാട്ടർ റിഡക്ഷൻ ലോസ് കുറയ്ക്കാനായിട്ടാണ് ഉണ്ടാവുക ദെൻ ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ കുറച്ച് ഫിഗേഴ്സ് ആണ് കൊടുത്തിരിക്കാൻ ഉണ്ടാവുക ഇങ്ങനെ എന്തൊക്കെ ലീവ്സാണെന്നൊക്കെ നമുക്ക് ഐഡിയ കിട്ടുന്നില്ലേ അവരും ഈ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റഡ് ആയിരിക്കും അവരെന്ത് ഹോട്ട് സൺ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാന് അവര് ഷെയ്ഡ് തന്നെ കൂടുതൽ സെർവൈവ് ചെയ്യും ദെൻ ബറോസിനകത്ത് ബറോസ് ഒക്കെ ഉണ്ടാക്കിട്ട് മാളങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് അതിനകത്ത് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള അവിടെ അവര് സെർവൈവ് ചെയ്യും ദെൻ പ്ലാന്റ്സിനകത്ത് തന്നെ ചിലപ്പോൾ അവര് ഷെൽട്ടേഴ്സ് ഉണ്ടാക്കും ദെൻ ഡ്യൂറിംഗ് ഡേ ടൈം കുറേ ആനിമിൾസ് സ്ലീപ്പ് ചെയ്തിട്ട് ആക്റ്റീവ് ആകുന്ന നൈറ്റ് ടൈമിലായിരിക്കും പിന്നെ കുറെ ആനിമിൾസിന് ഹാർഡായിട്ടുള്ള ഷെൽസ് ഉണ്ടായിരിക്കും എന്തിനാണ് ലോസ് ഓഫ് വോട്ടർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഡെസേർട്ട് ആനിമൽസിൻ്റെ ഇതിലും അഡാപ്റ്റഡ് ആയിരിക്കും ദെൻ കുറച്ച് എക്സാമ്പിൾസ് ഫോർ ഡെസേർട്ട് ആനിമൽസാണ് കാണിച്ചിരിക്കുന്നത് എക്വാറ്റിക് ഇക്കോസിസ്റ്റംസിനെ കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത് അക്വാറ്റിക് ഇക്കോ സിസ്റ്റംസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട് അതിനെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ചെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് അക്വാറ്റിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്കോ ലൊക്കേറ്റഡ് ഇൻ എ ബോഡി ഓഫ് വാട്ടർ അല്ലേ ഒരു വാട്ടർ ബോഡിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എക്കോ നമ്മൾ എക്വാറ്റിക് ഇക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത് ദർ ആർ ടു മേജർ ടൈപ്പ്സ് ഓഫ് എക്വാറ്റിക് ഇക്കോസിസ്റ്റംസ് സിസ്റ്റംസ് ഏതൊക്കെയാണത് മറാൻ എക്കോ സിസ്റ്റം ആസ് വെൽ ആസ് ഫ്രെഷ് വാട്ടർ എക്കോ എന്താണ് മറാൻ എക്കോസിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് ഏർത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് എന്താണ് വാട്ടർ ആണ് അല്ലേ ആ വാട്ടറിൻ്റെ സെവൻറ്റി വൺ പെർസെൻറ്റേജും എന്താണ് മറാൻ എക്കോസിസ്റ്റംസാണ് വരുന്നത് ഓക്കെ തെൻ മറാൻ എക്കോസിസ്റ്റത്തിലുള്ള വാട്ടറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഇറ്റ് വിൽ ബി ഹാവിങ് ഡിസോൾട്ട് സോൾട്ട്സ് ആൻഡ് മിനറൽസ് ഇൻ ഹൈ എമൗണ്ട്സ് അല്ലെ വളരെ ഹൈ എമൗണ്ടില് സോൾട്ട് മിനറൽസും ആ വാട്ടറിൽ ആയിരിക്കും മറാന എക്കോ സിസ്റ്റംസ് തന്നെ എഗൻ നമുക്ക് എന്ത് ചെയ്യാം ഫർദർ ക്ലാസിഫൈ ചെയ്യാം ഓഷ്യൻ എക്കോ സിസ്റ്റവും അതേപോലെ തന്നെ കോറൽ റീഫ് എക്കോ സിസ്റ്റം എന്നു പറഞ്ഞിട്ട് എന്താണ് ഓഷ്യൻ എക്കോ സിസ്റ്റം മെയിൻ ആയിട്ട് വേൾഡിൽ എത്ര ഓഷ്യൻസ് വരുന്നുണ്ട് ഫൈവ് ഓഷ്യൻ എക്കോസിസ്റ്റംസ് വരുന്നുണ്ട് അറ്റ്ലാന്റിക് ഓഷ്യൻ പസഫിക് ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ സദേൺ ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ ഈ ഓഷ്യൻ എക്കോ സിസ്റ്റത്തിൽ തേർട്ടി സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫീറ്റ് ഡെപ്ത് ഉള്ള മറിയാന ട്രെൻഡാണ് ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ലാർജസ്റ്റ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് പസഫിക് ആണ് ദെൻ ഓഷ്യൻ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പിന്നെ എന്താ പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് നോൺ മാമൽ ആയിട്ടുള്ള ബ്ലൂവെയിലിൻ്റെ ഹോം എന്ന് പറയുന്നത് ഓഷ്യൻ ആണ് കാരണം അതിനേക്കാളും വലിയൊരു എക്കോസിസ്റ്റത്തിൽ ഇല്ല അല്ലേ ഏറ്റവും വലിയ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഓഷ്യൻ എക്കോസിസ്റ്റം ആണ് സോ ലാർജസ്റ്റ് നോൺ മാമൽ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് ബ്ലൂവെയിൽ ആണ് അതിലും ചെറിയ എക്കോസിസ്റ്റത്തിൽ അതിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല സോ ഇതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് ഒരു ഓഷ്യൻ എക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് ദെൻ കാറൽ റീഫ് കാറൽ റീഫ് എവിടെ ഉണ്ടായിരിക്കുക ഓഷ്യന്റെ ട്രോപ്പിക്കൽ ഏരിയാസില് ക്ലിയർ അതുപോലെ തന്നെ ഷാലോ പോർഷൻസ് ഓഫ് ദ ഓഷനിൽ മോസ്റ്റ്ലി ട്രോപ്പിക്കൽ ഏരിയാസിലായിരിക്കും ഈ കാറൽ റീഫ് ഉണ്ടായിരിക്കുക അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക സൗത്ത് ഇന്ത്യ ആസ്ട്രേലിയ ഫ്ലോറിഡ കരീബിയൻ ആൻഡ് ബ്രസീൽ ഇതിന്റെയൊക്കെ കോസ്റ്റുകളിലാണ് എന്തുള്ളത് കോറൽ റീഫ്സ് ഉള്ളത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോറൽ റീഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ഈ ഏറ്റവും ലാർജസ്റ്റ് കോറൽ എക്കോസിസ്റ്റം ആണോ അല്ലെ സോ അത് ഈവൺ സ്പേസ് എന്ന വരെ ഔട്ടർ സ്പേസ് എന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് മൈൽസോളം കവർ ചെയ്യുന്നുണ്ട് അത്രയും ഏരിയ അത് കവർ ചെയ്യുന്നുണ്ട് അറൌണ്ട് ഫോർ ഹൺഡ്രഡ് സ്പീഷീസ് ഓഫ് കോറൽ അതിൽ സർവൈവ് ചെയ്യുന്നുണ്ട് മൂവിങ് ഓൺ ടു ഫ്രഷ് വാട്ടർ ടിസ്റ്റംസ് ടോട്ടൽ വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ് ഫ്രഷ് വാട്ടറിന്റെ ടോട്ടൽ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ സീറോ നയൻ പെർസെൻറ്റേജ് ആണ് അതിൽ സീറോ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റംസ് ആണ് വരുന്നത് ഓക്കെ ടു ബേസിക് ടൈപ്സ് ഓഫ് ഫ്രഷ് വാട്ടർ എക്കോ വരുന്നുണ്ട് ലെന്റിക് എക്കോ ലോട്ടിക് എക്കോ സിസ്റ്റംസും എക്കോ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാൻഡിംഗ് വാട്ടേഴ്സിലുള്ള എക്കോ നമ്മൾ ലെന്റിക് എക്കോ എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തെ എന്തൊക്കെയാണ് ലേക്സ് സ്വാംസ് മാർഷസ് ആൻഡ് വേർണൽ പൂൾസ് അതേപോലെ ലോട്ടിക് ഇക്കോ സിസ്റ്റംസ് എന്ന് പറയുന്നത് എന്താ ഫ്ലോയിങ് വാട്ടർ എക്കോ സിസ്റ്റംസ് ആണ് ലോട്ടിക് ഇക്കോ സിസ്റ്റംസ് എന്ന് പറയുന്നത് അതിൽ റിവേഴ്സ് സ്ട്രീംസ് ക്രീക്സ് ബ്രൂക്സ് സ്പ്രിങ്സ് ഇങ്ങനെയുള്ള എല്ലാം ഇൻക്ലൂഡഡ് ആണ് ദെൻ എക്വാറ്റിക് ഇക്കോ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറും ഫംഗ്ഷൻസും എന്താന്ന് നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്നത് ബ അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ലൈറ്റ് പ്രോട്ടീൻസ് ഓക്സിജൻ ഇതെല്ലാമാണ് വരുന്നത് ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് ഡിക്കമ്പോസേഴ്സ് ആണെന്ന് അറിയാം ഇതിൽ വരുന്ന പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താ ഗ്രീൻ പ്ലാന്റ്സ് ആണ് സോ ഇവിടെ വരുന്ന പ്രൊഡ്യൂസേഴ്സ് എന്തായിരിക്കും സബ്മേസ് ഡായിട്ടോ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടോ അതുപോലെ തന്നെ ആംഫീബിയസ് ആയിട്ടോ ഉള്ള പ്ലാൻസ് ആയിരിക്കും വരുന്നത് എക്സാമ്പിൾ എന്തൊക്കെയാണ് ഫൈറ്റോ പ്ലാങ്ടൻസ് ആൽഗേ എല്ലാമാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഡെൻ കൺസ്യൂമേഴ്സ് തന്നെ ത്രീ ടൈപ്സ് വരുന്നുണ്ട് പ്രൈമറി കൺസ്യൂമേഴ്സ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടേർഷറി കൺസ്യൂമേഴ്സ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്താ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് കൺസ്യൂം ചെയ്യുന്നതാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്ന സൂം പ്ലാങ്ടെൻസ് ആണ് അതിൽ വരുന്നത് സോ അതിൽ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പ്രോട്ടോസോവൻസ് ഒക്കെയാണ് ഓക്കെ അവരെന്ത് ചെയ്യും ഫൈവ് ടു പ്ലാങ്ടെൻസ് കൺസ്യൂം ചെയ്യും ദെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാല് പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് എക്സാമ്പിൾ ഇൻസെക്ട്സ് ആൻഡ് സ്മോൾ ഫിഷസ് ആണ് വരുന്നത് സോ അവരെന്ത് ചെയ്യും സൂ പ്ലാങ്ടെൻസിനെയാണ് കൺസ്യൂം ചെയ്യുന്നത് ദെൻ ടെർഷറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ലാർജ് ഫിഷസ് പോലെ ഗെയിം ഫിഷ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത് സ്മോളർ ഫിഷസിനെ അവർ കൺസ്യൂം ചെയ്യും ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിക്കമ്പോസേഴ്സ് ആണ് ഡിക്കമ്പോസ് എന്തേലും ഡിക്കമ്പോസേഴ്സ് എന്ത് ചെയ്യും ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ കൺസ്യൂം ചെയ്യുന്നില്ലേ എക്സാമ്പിൾ ബാക്ടീരിയ ഫംഗയൊക്കെയാണ് വരുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഓക്കെ താങ്ക് യു